കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ക്രൈമുകൾ നമുക്ക് കാണാം. ഒരേ സമയം മനുഷ്യ മനസ്സിനെ വിറങ്ങലിപ്പിക്കുന്ന ക്രൈമുകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സിനിമാ സ്റ്റൈലിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ ക്രൈമുകളുമുണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം മുതൽ എന്തിനേറെ സീരിയൽ കില്ലേഴ്സ് വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കേരളത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി കാണപ്പെടുന്നത് ഒരു ക്രൈമിൻ്റെ പേരല്ല, പകരം ഒരു ക്രിമിനലിൻ്റെ പേരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ പിടികിട്ടാ പുള്ളിയായി നിന്നിരുന്ന കുറുപ്പിൻ്റെ പേര്, സുകുമാരക്കുറുപ്പിൻ്റെ പേര്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുകുമാരക്കുറുപ്പിലേക്കാണ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. ഗാഢമായ തൻ്റെ നിദ്രയിൽ നിന്ന് വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് സുരേഷ് കുമാർ ഉണർന്നത്. സമയം രാവിലെ 3 മണി. ആ സമയത്തിൽ ആരാണ് തന്നെ വിളിച്ചത് എന്ന അത്ഭുതത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി, ഭയത്തോടുകൂടി സുരേഷ് കുമാർ വാതിൽ തുറക്കുകയാണ്. ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വഴിയാത്രക്കാരനെയാണ് സുരേഷ് കുമാറിന് കാണാൻ സാധിച്ചത്. ആ വഴിയാത്രക്കാരൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അവിടെ വയലിൽ ഒരു കാറ് മറിഞ്ഞു കിടന്ന് കത്തുകയാണ് എന്ന്. ഉടനെ തന്നെ സുരേഷ് കുമാർ തൻ്റെ സുഹൃത്തും അയൽവാസിയുമായ രാധാകൃഷ്ണനെയും കൂട്ടുപിടിച്ച് അവിടെ എത്തി. ഏതൊരു സാധാരണക്കാരനെ പോലെയും അവരും പോലീസുകാരെ ആദ്യം ബന്ധപ്പെട്ടു, എന്നിട്ട് തീയണയ്ക്കുവാനായി ശ്രമിച്ചു. പോലീസ് അവിടെ എത്തി, അവരും കൂടെ ഒരുമിച്ച് തീയണയ്ക്കുവാനായി ശ്രമിക്കുന്നതിനിടയിൽ അവർ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരുന്ന് കത്തുകയാണ്. ഇത് കണ്ടുടനെ പോലീസ് അവരുടെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയാണ്. SPയും DYSPയും സ്ഥലത്തെത്തി. DYSP ഹരിദാസാണ് ശേഷം ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, കാറ് പൂർണ്ണമായും കത്തി നശിച്ചുവെങ്കിൽ പോലും ലൈസൻസ് പ്ലേറ്റ് വളരെ വ്യക്തമായി നമുക്ക് കാണാം. കാറിൻ്റെ നമ്പർ KLQ 7831 എന്നാണെന്നും ഈ നമ്പർ വെച്ച് ഈ കാറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കാറ് ഗൾഫ് മലയാളിയായ സുകുമാരക്കുറുപ്പിൻ്റേതാണെന്നും അദ്ദേഹം ഈ വണ്ടി അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും ഇത് 10 വർഷത്തോളം വഴക്കമുള്ള ഒരു കറുത്ത അംബാസിഡറാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ശേഷം കാറിൽ നിന്ന് വീണ്ടെടുത്ത ഡെഡ് ബോഡിയെ പരിശോധിച്ചപ്പോൾ അവർക്കറിയാൻ കഴിഞ്ഞത് ഇത് സുകുമാരക്കുറുപ്പിൻ്റെ അതേ ഹൈറ്റുമാണ്, ഇട്ടേക്കുന്ന വസ്ത്രങ്ങളും സുകുമാരക്കുറുപ്പിൻ്റെ തന്നെയാണെന്ന്. ഇത് ഉറപ്പിച്ചതിന് ശേഷം ഇവർ രണ്ടാളുകളെ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ ഈ കാര്യം അറിയിക്കുവാനായിട്ട് 2 പോലീസുകാരെ വിടുകയാണ്. പോലീസുകാർ ചെന്ന് ഈ വിവരം അവിടെ അറിയിച്ചപ്പോൾ വീട്ടുകാരുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടാകുന്നില്ല. അവരുടെ ആരുടെ മുഖത്തും ജനുവിനായിട്ടുള്ളൊരു ദുഃഖം പോലീസുകാർക്ക് കാണാൻ സാധിച്ചില്ല. ഇതുമാത്രമല്ല, കാർ പോർച്ചിൽ ഒരു പുത്തൻ വാഹനവും കിടക്കുന്നു. ഇത് നേരെ വന്ന് DYSP ഹരിദാസിനെ പോലീസുകാർ ഞെട്ടലോടെ അറിയിക്കുകയാണ്. DYSP ഹരിദാസ് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഇപ്രകാരമായിരുന്നു, പുതുപുത്തനൊരു കാറ് കാർപോർച്ചിലുണ്ടായിട്ട് എന്തിന് സുകുമാരക്കുറുപ്പ് 10 വർഷത്തോളം വഴക്കമുള്ള ഒരു അംബാസിഡർ എടുത്തുകൊണ്ട് രാത്രി യാത്ര ചെയ്യാൻ ഇറങ്ങി? അതുപോലെ തന്നെ വീട്ടുകാരുടെ മുഖത്തൊക്കെ എന്താ ഇങ്ങനൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാത്തത്? അങ്ങനെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മണിക്കൂറിന് ശേഷം മഫ്റ്റി വേഷത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിടാനായിട്ട്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം മഫ്റ്റി വേഷത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമായിരുന്നു. അവിടെ ഊണ് പ്രിപ്പയർ ചെയ്യുകയാണ് സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ. ഊണിൻ്റെ കൂട്ടത്തിൽ ഭക്ഷ്യമാംസാദികളുണ്ട്, അതായത് ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയോ എന്തൊക്കെ ഉണ്ടാകുന്നു. നമ്മുടെ ഹിന്ദു മതത്തിലെ ആചാരപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് 16-ന് ശേഷം മാത്രമേ വീട്ടിൽ ഭക്ഷ്യമാംസാദികൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോഴത്തേക്കും DYSP ഹരിദാസിൻ്റെ സംശയം വളരെ അങ്ങ് മൂർധന്യാവസ്ഥയിലെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡിയെ ബി ഉമാദത്തൻ എന്ന പോലീസ് സർജൻ്റെ അടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പേരെന്ന ഭാഗത്ത് എഴുതിയത് സുകുമാരക്കുറുപ്പ് ബ്രാക്കറ്റിൽ എന്ന് സംശയിക്കുന്നത് എന്നായിരുന്നു. പിന്നെ ശേഷം പോലീസ് സർജനായ BE ഉമാദത്തൻ ഈ ഒരു ഡെഡ് ബോഡിയെ പരിശോധിച്ചപ്പോൾ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് കാറിനുള്ളിൽ വെച്ച് കത്തിയതല്ല, കാറിന് പുറത്ത് വെച്ച് കത്തിച്ചതാണ്. കാരണം നെഞ്ച് ഭാഗത്തും മുഖത്തുമൊക്കെ നല്ലതുപോലെ തീ കത്തിയിട്ടുണ്ട്. അത് പെട്രോൾ ഇങ്ങനെ ഒഴിച്ചപ്പോൾ കൂടുതൽ പെട്രോള് മുഖത്തും നെഞ്ചത്തുമൊക്കെ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടാണ് അവിടെ അത്രയും ഭാഗത്തും കൂടുതൽ തീ കത്തിയതെന്നും, ഒരാളുടെ മുഖം ഇങ്ങനെ കത്തണമെങ്കിൽ അത് പർപ്പസ്ഫുള്ളി മറ്റൊരാൾ ചെയ്തത് അയാളുടെ ഐഡൻറ്റിറ്റി, അതായത് അയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കണമെന്നും ഉമാദത്തൻ പറഞ്ഞു.
ശേഷം തുടർന്നുള്ള ഫോറൻസിക് പരിശോധനയിൽ നിന്ന് പോലീസ് സർജന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആമാശയത്തിൽ ഈദർ എന്നൊരു കെമിക്കലിൻ്റെ പ്രസൻസും കണ്ടെത്തി. ഉടനെ തന്നെ ഈ കേസ് ഒരു ആക്സിഡൻറ്റ് കേസിന് പകരം സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന മർഡർ കേസ് എന്നാക്കി. അതിനുശേഷം ഈ ഒരു നമ്മുടെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP ഹരിദാസ് സുകുമാരക്കുറുപ്പിൻ്റെ അളിയനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ വന്ന ഒരു കോലം എന്ന് പറയുമ്പോഴത്തേക്കും മുണ്ടും ഫുൾ സ്ലീവ്സ് ഷർട്ടും നൂട്ട് ഫുൾ സ്ലീവ്സ് ഇട്ടുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആരും അങ്ങനെ ഫുൾ സ്ലീവ്സ് ഇട്ടുണ്ടെന്നും വരത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ സംശയം തോന്നിയിട്ട് ആ ഫുൾ സ്ലീവ്സ് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. പോലീസുകാർ പറയേണ്ട രീതിക്ക് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഫുൾ സ്ലീവ്സ് കയറ്റി വെച്ചു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഇദ്ദേഹത്തിൻ്റെ കൈമുട്ടുകൾ ഇങ്ങനെ പൊള്ളലേറ്റിരിക്കുന്നു. ആ പൊള്ളലുകൾക്ക് 24 മണിക്കൂറിൽ കൂടുതലായിട്ടുമില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ ഭാസ്കരപിള്ള ഇദ്ദേഹത്തിൻ്റെ അളിയൻ സുകുമാരക്കുറുപ്പിൻ്റെ അളിയൻ പറഞ്ഞത് സുകുമാരക്കുറുപ്പിനെ കൊന്നത് അയാളാണെന്നും അത് സുകുമാരക്കുറുപ്പ് ഇയാൾക്ക് വിസ തരാമെന്നും പറഞ്ഞ് 50,000 രൂപ എന്താ തട്ടിയെടുത്തോണ്ട് പോയതിൻ്റെ വൈരാഗ്യം തീർത്തതാണെന്നും പറഞ്ഞു. എന്നിരുന്നാൽ പോലും എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ DYSP ഹരിദാസ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സിനെയും കൂട്ടിക്കൊണ്ട് 3rd time കൂടെ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്നാൽ വീട്ടിൽ ചെന്ന് കാർപോർച്ചിൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് കാർപോർച്ചിൻ്റെ ഏതൊരു ഭാഗത്തായിട്ട് എന്തോ ഇട്ട് കത്തിച്ചിട്ട് എടുത്തുകൊണ്ട് പോയാണൊക്കെ ഒരു പാടും അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ആരുടെയൊക്കെയോ മുടിയും കണ്ടു. ആ മുടി അദ്ദേഹം കളക്ട് ചെയ്തിട്ട് ന്യൂട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന മെത്തേഡ് വെച്ചിട്ട് ആ മുടി ഈ ഡെഡ് ബോഡിയുടേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രൈവറായ പൊന്നപ്പനെ കുറച്ച് നേരമായി അവിടെ കാണാനില്ല. പിന്നെ പൊന്നപ്പന് വേണ്ടിയുള്ള അന്വേഷണം ഇവരെ കൊണ്ടെത്തിച്ചത് വന്താനം മെഡിക്കൽ കോളേജിലെ ലാബ് അസിസ്റ്റൻ്റായ മധുവിൻ്റെ അടുത്താണ്. തുടർന്ന് മധുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊന്നപ്പൻ മധുവിനെ കാണാൻ വന്നുവെന്നും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ദുബായിലുള്ള സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയ്ക്ക് ഒരു ടെലഗ്രാം അയച്ചുവെന്നുമാണ് പറഞ്ഞത്. ടെലഗ്രാമിലുണ്ടായിരുന്നത് ഇപ്രകാരമാണ്, സുകുമാരക്കുറുപ്പ് മരിക്കപ്പെട്ടു, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരിക എന്ന്. ശേഷം അവിടെയുള്ള ഒരു ലോഡ്ജിൽ, ആലപ്പുഴയിലുള്ള ഒരു ലോഡ്ജിൽ ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുകയും ചെയ്തു. നേരെ പോലീസിനെ പിന്നെ നയിച്ചത് ആ ഒരു ലോഡ്ജിലേക്കായിരുന്നു. ലോഡ്ജിലെത്തി സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്കും ലോഡ്ജിലെ മാനേജറിന് ഈ ഒരു ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തു, സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ അയാൾക്ക് പറയാനുണ്ടായിരുന്ന കഥ മറ്റൊന്നായിരുന്നു. ആളിത് തന്നെയാണ്, ഈ ഒരു മുഖസാദൃശ്യമുള്ള ആൾ കഴിഞ്ഞ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റൂമെടുത്തത് വേണുഗോപാൽ ആലപ്പുഴ എന്ന പേരിലായിരുന്നു എന്ന് അപ്പോൾ പോലീസ് ഉറപ്പിച്ചു. ഈ ഒരു ബോഡി കത്തിക്കരിഞ്ഞതിന് ശേഷവും കുറേ സമയം ഈ ഒരു സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ പോലീസ് ഉറപ്പിച്ചു. ആ ബോഡി കിട്ടിയതിന് ശേഷം 3 ദിവസം സുകുമാരക്കുറുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനർത്ഥം സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊലപാതകം ആസൂത്രിതം ചെയ്തത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. പിന്നെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈ ബോഡി ആരുടേതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ തത്തമ്പള്ളി ചാക്കോ എന്നൊരു വ്യക്തിയുടെ സഹോദരൻ അദ്ദേഹത്തെ കാണാനില്ല എന്നും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യുകയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനായി അവിടെ എത്തിയ DYSP ഹരിദാസൻ ഞെട്ടുകയായിരുന്നു. കാരണം ഫോട്ടോ കണ്ടപ്പോൾ ഈ ഒരു ചാക്കോയുടെ ഹൈറ്റും വെയ്റ്റും ബോഡി സ്ട്രക്ചറും എന്തിനേറെ ഈ ചാക്കോ മുടി കൊതുന്നത് പോലും സുകുമാരക്കുറുപ്പിൻ്റെ അതേ സ്റ്റൈലിലായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ DYSP ഹരിദാസ് പോലീസ് സർജനുമായി കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം പിന്നെ നടന്നത് കേരള ഫോറൻസിക് ചരിത്രത്തിലെ മൈൽ സ്റ്റോണുകളായിരുന്നു. 1st February കുഴിച്ചിട്ട ഡെഡ് ബോഡി 10th February അവർ വീണ്ടും തോണ്ടി പുറത്തെടുക്കുകയാണ്. ഡെഡ് ബോഡി ഏറെക്കുറെ അഴുവിപ്പോയിരിക്കുന്നു ഇപ്പോഴത്തേക്കും. അങ്ങനെ ഈ ഡെഡ് ബോഡിയുടെ തലയോട്ടിയെ സൂപ്പർ ഇമ്പോസിഷൻ എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചാക്കോയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് അവർ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ 100% മാച്ചാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു ഡെഡ് ബോഡിയുടെ കാല്, ആ കാലിൽ ഫുഡ് റീക്രിയേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കാലിൻ്റെ അസ്ഥിയിൽ ഒരു കാലുണ്ടാക്കി, അതായത് ഒരു കാലിൻ്റെ മോഡൽ ഉണ്ടാക്കി ചാക്കോയുടെ ചെരുപ്പ് വെച്ച് നോക്കിയപ്പോൾ 100% മാച്ച്. അങ്ങനെ അവർ ഉറപ്പിക്കുകയാണ് മരിച്ചത് ചാക്കോയാണെന്ന്. അങ്ങനെ സുകുമാരക്കുറുപ്പ് മർഡർ കേസ് ചാക്കോ മർഡർ കേസായിട്ട് മാറുകയായിരുന്നു. ഇതേ തുടർന്ന് സുകുമാരക്കുറുപ്പിൻ്റെ അളിയനായ ഭാസ്കരപിള്ളയെയും പിടിക്കപ്പെട്ട ഡ്രൈവറായ പൊന്നപ്പനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിനറിയാൻ കഴിഞ്ഞത് ഇപ്രകാരമായിരുന്നു. ആ പ്രാവശ്യം സുകുമാരക്കുറുപ്പ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്യൂണും കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സുകുമാരക്കുറുപ്പിനെ വിളിക്കാൻ പോയത് ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനുമായിരുന്നു.
വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ സുകുമാരക്കുറുപ്പ് ഒരു കാര്യം പറയുകയാണ്, അദ്ദേഹത്തിന് ദുബൈയിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അദ്ദേഹം മരിച്ചു എന്നൊരു രേഖ അവിടെ കാണിച്ചാൽ ഒരു വലിയ എമൗണ്ട് ഓഫ് പൈസ അവരുടെ കയ്യിൽ വന്ന് വീഴുമെന്നും അതവർക്കെല്ലാം വളരെ ബെനിഫിഷ്യൽ ആകുമെന്നും സുകുമാരക്കുറുപ്പ് പറഞ്ഞു. സംഭവം കേട്ടപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേർക്കും നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി, അവരും കൂടെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ നേരെ പോയത് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ ഡെഡ് ബോഡികളിലെല്ലാം ഫോർമാലിൻ എന്ന എംബാൽമിങ് ഫ്ലൂയിഡ്, അതായത് ശവശരീരം അഴുകിപ്പോകാതിരിക്കുവാനായിട്ട് വെക്കുന്നൊരു ഫ്ലൂയിഡാണ് എംബാൽമിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡെഡ് ബോഡി എടുക്കാൻ പറ്റത്തില്ല എന്നവർക്ക് മനസ്സിലായി. അതിനുശേഷം അവർ ശ്മശാനത്തിലെ വാച്ച്മാനുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇവരുടെ ഈ ഒരു ഐഡിയയ്ക്ക് കൂട്ടുനിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ ആ ഒരു ക്രൂരമായിട്ടുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ അതേ ഹൈറ്റും വെയ്റ്റും ബോഡി ഫിഗറുമുള്ള ഒരാളെ വകവരുത്തുക എന്ന്. പിന്നെയുള്ള രാത്രികൾ അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു, അങ്ങനെ ഒരാളെ കണ്ടെത്തുവാനായിട്ട്. അങ്ങനെ ഇരിക്കവേ ഒരു രാത്രി അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കൈ കാണിക്കുകയാണ് അവരുടെ വണ്ടിക്ക്. ഒറ്റ നോട്ടത്തിൽ സുകുമാരക്കുറുപ്പ് ഞെട്ടിപ്പോയി. കാരണം സുകുമാരക്കുറുപ്പിൻ്റെ അതേ ഹൈറ്റ്, സുകുമാരക്കുറുപ്പിൻ്റെ അതേ ഫിഗർ, എന്തിനേറെ മുടി കോതിയേക്കുന്നത് പോലും സുകുമാരക്കുറുപ്പിൻ്റെ അതേ സ്റ്റൈലിൽ, അത് തത്തമ്പള്ളി ചാക്കുവായിരുന്നു. വണ്ടിയിൽ കയറ്റിയ ചാക്കുവയ്ക്ക് അല്പം മദ്യം ഇവർ കൊടുത്തു. ആ മദ്യത്തിൽ ഈദർ കലർന്നിട്ടുണ്ടായിരുന്നു. വേണ്ട എന്ന് ചാക്കുവ പറഞ്ഞപ്പോൾ ഇവർ നിർബന്ധിച്ച് ചാക്കുവയെ കൊണ്ട് ആ മദ്യം കുടിപ്പിക്കുകയായിരുന്നു. ശേഷം ഭാസ്കരപിള്ള തോർത്തുപയോഗിച്ചുകൊണ്ട് ചാക്കുവയുടെ കഴുത്തിൽ മുറുക്കി കഴുത്തൊടിച്ച് ചാക്കുവയെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് കാർ പോർച്ചിൽ വെച്ച് ചാക്കോയുടെ ബോഡിയിൽ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചിട്ട് ഈ ഒരു കാറ് നേരെ ഒരു വയലിൽ കൊണ്ടുപോയി മറിച്ചിട്ട് കാറിലും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. എന്നാൽ അവർ തിരിച്ചു വരുന്നതിനിടയിൽ അവരുടെ ഗ്ലൗസും ആ ഒരു എന്താ ക്യാനുമെല്ലാം കന്നാസുമെല്ലാം അവിടെ കളഞ്ഞിട്ടാവുന്നേ, അതവരെടുക്കാൻ വിട്ടുപോയി. അങ്ങനെ 1990 ഭാസ്കരപിള്ളയെ ഒന്നാം പ്രതിയായും പൊന്നപ്പനെ രണ്ടാം പ്രതിയായും ഇവരുടെ ഈ ഒരു ഓഫീസ് ബോയ്, ഇത് സുകുമാരക്കുറുപ്പിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പ്യൂണെ മാപ്പ് സാക്ഷിയുമായിട്ട് വിട്ടയക്കുകയായിരുന്നു. ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും ജീവപര്യന്തം തടവ്. അതുപോലെ തന്നെ 1990 കോടതി സുകുമാരക്കുറുപ്പിനെ പിടികിട്ടാപ്പുള്ളിയായി വിധിയെഴുതുകയാണ്. പിന്നെ അങ്ങോട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അന്വേഷണമായിരുന്നു. സുകുമാരക്കുറുപ്പിനെ തേടി സ്റ്റേറ്റുകളായ സ്റ്റേറ്റുകൾ അത്രയും പോലീസ് പോയി. എന്തിനേറെ ദുബൈയിൽ വരെ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ചു പോയി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പൊടി പോലും കിട്ടിയില്ല. സുകുമാരക്കുറുപ്പ് കേസ് കേരള പോലീസിൻ്റെ കഴിവ് കേടാണ് എന്ന് പറയുന്ന വിദ്വാൻമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ചിന്താഗതി നിങ്ങൾ മാറ്റണം. കാരണം ഡിസെപ്ഷൻ്റെ ഒരു കരിമറ തന്നെ തീർത്ത ഒരു കേസിനെ ഇത്രയും കീറി മുറിച്ച് ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കുവാൻ സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ കേരള പോലീസിൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള അവരുടെ അന്വേഷണം, അതിനവർ കാണിച്ച വിൽപ്പവർ, അത് പ്രശംസനീയം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ പറയാതിരിക്കാൻ വയ്യ. സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ 70 കൂടുതലായി കാണും. എന്നിട്ടും അദ്ദേഹത്തിനെ കണ്ടുവിട്ടുവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് ദൃശ്യം 2 ആ ഒരു ഡയലോഗാണ്, ദാറ്റ് മാൻ ഈസ് എ ക്ലാസിക് ക്രിമിനൽ ആൻഡ് ഹീസ് ഗോൺ ഫ്രീ നൗ. ഈ ഒരു കേസ് എത്രത്തോളം തീവ്രമായിട്ടുള്ള ഒന്നാണെന്നറിയണമെങ്കിൽ ദുൽഖർ സൽമാനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നടൻ, മുൻനിര നടൻ സുകുമാരക്കുറുപ്പിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ടീസർ നിങ്ങളെല്ലാം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സംശയം ഇതാണ്, ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ 70 കൂടുതലുണ്ട് സുകുമാരക്കുറുപ്പിന്, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം ചെയ്ത ഈ ഒരു കുറ്റകൃത്യവും ഒരു സിനിമയാകുന്നു എന്ന് സുകുമാരക്കുറുപ്പ് അറിഞ്ഞപ്പോൾ, അത് അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ മകനാണ് എന്ന് സുകുമാരക്കുറുപ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? സന്തോഷമായിരിക്കുമോ, അഭിമാനമായിരിക്കുമോ, അതോ ഈ ഒരു സിനിമ കണ്ട് ഇൻസ്പയറായി ആളുകൾ വീണ്ടും സുകുമാരക്കുറുപ്പിനെ തപ്പിത്തുടങ്ങുമോ എന്നുള്ള ഭയമായിരിക്കുമോ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയാൻ പറ്റത്തില്ല, ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ഒരു കാണിയായി എൻ്റെ ഈ വീഡിയോ കുറുപ്പദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ആരാ കുറുപ്പ്? സുകുമാരക്കുറുപ്പ്.